ഷിമ്മിസ് ഗ്രേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മോരുകറിയാണ്. തേങ്ങ ചേർക്കാത്ത മോരുകറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ കേർഡ് എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധ പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 2 വറ്റൽ മുളക്, 1 കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമുക്ക് മോരുകറി തയ്യാറാക്കാനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും ഉലുവ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുളക് ചേർത്തത്. 5 കാന്താരി മുളക് ചേർത്താലും മതി, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി നിങ്ങളുടെ കളറിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്ത് വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഈ ജാറിലേക്ക് കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ നിങ്ങൾക്ക് നിങ്ങളുടെ കളറിനനുസരിച്ച് ചേർക്കാം. ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഈ ഒരു കട്ടിക്കാണ് ഞാൻ എടുക്കുന്നത്. 1/2 ലിറ്റർ തൈരിൽ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ മോരുകറിക്ക് നന്നായിട്ട് ആവി വന്നു. തിളയ്ക്കാൻ സമ്മതിക്കരുത്, തിളച്ചാലിത് പിരിഞ്ഞു പോകും. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. എല്ലാവരും ഈ കറി തയ്യാറാക്കി നോക്കുക, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.